Panda. I got broads in Atlanta. Chase the dollar in the family. Credit cards in the scammers. Hitting the licks in the banner. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പാണ്ടടെക്കിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ കുറേ തെറ്റുകളൊക്കെ ഉണ്ടാവും, എല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞ് ക്ഷമിക്കുക. അപ്പോൾ ആദ്യം ഇന്നെക്കുറിച്ച് ഞാൻ പറയാം. എൻ്റെ പേര് ഷിനാസ് എന്നാണ്, എൻ്റെ കൂട്ടുകാരൻ്റെ പേര് മുബഷിർ എന്നാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് യൂട്യൂബ് ചാനൽ ചെയ്യുന്നത്. ഞങ്ങൾ കുറേ കാലമായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, കുറച്ച് വീഡിയോസൊക്കെ ഇടണം എന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷെ ഇത്ര കാലമായിട്ടൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ പേര് കേട്ടപ്പോൾ, അല്ലെങ്കിൽ ചാനലിൻ്റെ പേര് കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ ടെക് ചാനലാണ് ചെയ്യുന്നത്. അപ്പോൾ പരമാവധി ടെക് വീഡിയോസ് നിങ്ങൾക്ക് എത്തിക്കുക, അതാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പരമാവധി സബ്സ്ക്രൈബ് ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ, ഒരു അടിപൊളി ബ്ലൂടൂത്ത് സ്പീക്കർ എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്നാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിനൊക്കെ അത്യാവശ്യം വിലയുണ്ട് ഇപ്പോൾ. അപ്പോൾ ഒരു അടിപൊളി വീട്ടിങ്ങനെ കുലിക്കും അറിയിക്കുന്ന ഒരു അടിപൊളി സ്പീക്കർ വെറും 400 രൂപയ്ക്ക് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കൂട്ടാലോ. വീഡിയോ കൂട്ടണമെങ്കിൽ ഒന്നുകൂടി പറയാം, സബ്സ്ക്രൈബ് ലൈക്ക് മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് സ്പീക്കറിന് ആവശ്യമുള്ള സാധനങ്ങൾ പരിചയപ്പെടുത്താം. നമുക്ക് ആദ്യം സ്പീക്കറിൻ്റെ 2 കവറാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഒരു 10 രൂപ ആയിട്ടുണ്ട് ഒരെണ്ണത്തിന്. പിന്നെ നമ്മൾ 4 ഇഞ്ചിൻ്റെ 12 വോൾട്ട് 2 സ്പീക്കർ എടുത്തിട്ടുണ്ട്. അത് 50 രൂപ വെച്ചായിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്ലൂടൂത്ത് ഓഡിയോ ബോർഡ്, നല്ല ക്വാളിറ്റി ഉള്ളൊരു ബോർഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിന് ഏകദേശം ഒരു 160 രൂപ ആയിട്ടുണ്ട്. പിന്നെ ഓഡിയോ കൺവെർട്ടറിൻ്റെ ഒരു ബോർഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനൊരു 95 രൂപ നമുക്ക് ആയിട്ടുണ്ട് നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ. എൻ്റെ ബാക്ക് വശം കാണാം. അപ്പം നമുക്ക് ഈ ബ്ലൂടൂത്ത് ഓഡിയോ ബോർഡിൻ്റെ ഒപ്പം നമുക്കൊരു ഒരു റിമോട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അത് എല്ലാവർക്കും കിട്ടുമെന്ന് വിചാരിക്കണം, നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടിയാണ്. പിന്നെ ഒരു 2 മീറ്റർ വയറ്, പിന്നെ ബ്ലൂടൂത്ത് ബോർഡ് കണക്ടർ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ അവസാനം ഒരു 8 സ്ക്രൂ നമുക്ക് ആവശ്യം വരും, അതുകൂടി ഒന്ന് എടുത്തു വെക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഓഡിയോ കൺവെർട്ടറാണ്, 12 വോൾട്ടിൻ്റെ. ഇപ്പോൾ നമ്മൾ ഓരോ പാർട്സ് കാണിച്ചു തരാം. ഇത് സ്പീക്കറിൻ്റെ വയറാണ്, സ്പീക്കറിക്കുള്ള വയറാണ്. പിന്നെ ഇത് ബ്ലൂടൂത്ത് ബോഡിക്കുള്ള കണക്ഷൻ. പിന്നെ ഇത് 12 വോൾട്ടിൻ്റെ പവർ കൊടുക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഓഡിയോ ബോഡിക്ക് ഇനി കണക്ഷൻ കൊടുക്കുകയാണ്. നമ്മൾ 12 വോൾട്ട് പവറിലേക്കാണ് ആദ്യം കൊടുക്കുന്നത്. കറക്റ്റ് പോയിൻ്റ് നോക്കിക്കോ. നമ്മൾ റെഡ്, നമ്മൾ പോസിറ്റീവ് ചാർജും പിന്നെ ബ്ലാക്ക് നെഗറ്റീവ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായി കെയർഫുള്ളായിട്ട് ചെയ്യുക ഗൈസ്, വേറെ ഒന്നുകൊണ്ടല്ല. നമ്മൾ നല്ല ഡേഞ്ചറായാണ്, നല്ല ഹീറ്റാണ് ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ചെയ്യാം. അപ്പോൾ നമ്മളത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് രണ്ടാമത്തേതാണ്, നമ്മൾ ബ്ലൂടൂത്ത് ഓഡിയോ ബോഡിക്കുള്ള കണക്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ 3 പ്രിൻ്റ് കാണാണ്ട് നടുക്കിയത് ഗ്രൗണ്ടാണ്. അപ്പോൾ ഗ്രൗണ്ട് ആദ്യം കണക്ഷൻ കൊടുക്കുക, പിന്നെ ഒരു ലെഫ്റ്റ് റൈറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ 3 എണ്ണം കൊടുക്കുക. അത് ഗ്രൗണ്ടാണ് നമ്മൾ ചെയ്യണത്. ഗ്രൗണ്ട് എന്തുട്ട് അത് ആകെ പുകയൊക്കെ ആണല്ലോ, എന്താറിയില്ല, പഴയ അഴയാണ്. അപ്പോൾ ഇതാ നമ്മൾ ഗ്രൗണ്ടും ലെഫ്റ്റും കൊടുത്തു. പിന്നെ ഒരു വയറവിടെ കിടന്നതെന്ന് എടുത്തിട്ട് നമ്മൾ റൈറ്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഷോർട്ടാവേണ്ട നോക്കട്ടെ പരമാവധി, കാരണം ഇത് ചെയ്യുമ്പോൾ നല്ല ഡിസ്റ്റൻസൊന്നുമില്ല, ചെറിയ എടുത്തെടുത്താണ് ഷോർട്ടാവേണ്ട നോക്കുക. ഇനി അടുത്തത് നമ്മൾ ചെയ്യുന്നത് സ്പീക്കറിക്കുള്ള കണക്ഷനാണ്. നമ്മൾ 2 എണ്ണം കൊടുത്തു, വീട് നല്ല ലെങ്ത് ആയതുകൊണ്ടാണ് കൊടുത്തത്. ഒന്നുമില്ല, പോസിറ്റീവ് ഉള്ളത് നേരെ പോസിറ്റീവ് തന്നെ കൊടുക്കുക. സ്പീക്കറിത്തെ 2 സ്പീക്കറുള്ളതുകൊണ്ട് 4 പ്രിൻ്റ് നമ്മൾ സോൾഡർ ചെയ്തു. നമ്മളെ ബോർഡുമല്ല എല്ലാ കണക്ഷനും നമ്മൾ കൊടുത്തു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിനി ഓഡിയോ ബോഡിക്ക് പോവാണ്. നമ്മൾ ആദ്യം ഓഡിയോയുടെ കണക്ടർ 2 എണ്ണം എടുത്തിട്ട് നമ്മൾ കണക്ട് ചെയ്യുക. ഒന്ന് ഓഡിയോക്കും ഒന്ന് പവറേക്കും, പവർ സപ്ലൈ ചെയ്യുന്നതിലേക്കും നമ്മൾ 2 എണ്ണം കണക്ട് ചെയ്യുക. കെയർഫുള്ളായിട്ട് കണക്ട് ചെയ്യുക. ഫ്രണ്ട്സ്, ഒരു കാര്യമുണ്ട്, ഈ ബോർഡിൽ 5V എന്ന് കാണുന്നതാണ് പോസിറ്റീവ്, മറ്റേത് നെഗറ്റീവാണ്. രണ്ടും നല്ല കെയർഫുള്ളായിട്ട് നോക്കുക, അല്ലെങ്കിൽ മാറിപ്പോയി കഴിഞ്ഞാൽ അത് ഷോർട്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഗായ്സ്, നമ്മൾ ഓഡിയോ ബോർഡിൻ്റെ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചാൽ കണക്ടേഴ്സിൻ്റെ ടിപ്പൊക്കെ ഒന്ന് ഷാർപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുക. നമ്മളിതാ കണക്ട് ചെയ്തിട്ടുണ്ട്, അത് 5 എണ്ണം ഉണ്ട്. 5 എണ്ണം ഒന്ന് ഷാർപ്പ് ചെയ്ത് വെക്കുക. നമ്മളിതാ ഷാർപ്പ് ചെയ്ത് കഴിഞ്ഞു.
പിന്നെ അത് നമ്മള് ഓഡിയോ കൺവെർട്ടർ എടുത്തിട്ട് നമ്മള് മറ്റേ ഗ്രൗണ്ട് ഒക്കെ കൊടുത്തിട്ടില്ലേ, ഗ്രൗണ്ടും ലെഫ്റ്റ് റൈറ്റും കൊടുത്തിട്ടില്ലേ, പിന്നെ അതിലേക്ക് നമ്മള് ഇതിലത്തെ ഗ്രൗണ്ടും ലെഫ്റ്റ് റൈറ്റും കണക്ഷൻ കൊടുക്കാൻ പോകാനും, പിന്നെ അപ്പൊ നമ്മള് ഓഡിയോ കൺവെർട്ടറിലത്തെ മറ്റേ ആ ഗ്രൗണ്ടിലൊക്കെ ടിപ്പോഷനൊന്ന് ഷാർപ്പ് ചെയ്യാണ് ഷാർപ്പ് ചെയ്യുന്നത്. പിന്നെ കാര്യം നമ്മളെ ആദ്യത്തെ വീഡിയോ കേട്ടോ, അപ്പോൾ അതിലെന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ ഷാർപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയിത് നമ്മൾ ഇതിലത്തെ ഗ്രൗണ്ട് ഉണ്ടാകും, മൂന്നാമത്തെ ഗ്രൗണ്ട്. അപ്പോൾ നമ്മൾ മൂന്നാമത്തേക്ക് അത് നന്നായിട്ട് കെയർഫുള്ളായിട്ട് കണക്ഷൻ കൊടുക്കുക. നമ്മൾ അതിപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് കമൻറ്റ് ബോക്സിൽ നമുക്ക് എന്തും പറയട്ടെ, കുഴപ്പമൊന്നുമില്ല, കയറി വിളിക്കാണ്ടിരുന്നത്. നമ്മളിതാ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലെഫ്റ്റ് റൈറ്റും കൊടുക്കുക. ഗൈസ് ബ്ലൂടൂത്ത് ഓഡിയോ ബോർഡിൻ്റെ ഇടയിൽ ഒരു റെഡ് വയർ നമുക്ക് കാണും. അപ്പോൾ നമുക്കത് ആവശ്യമില്ല, അത് റേഡിയോയുടെ ആണ്, അത് റേഡിയോ സിഗ്നൽ കൊടുക്കാനുള്ളതാണ്. നമുക്ക് ഇതിന് ആവശ്യമില്ല, അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇനി നമ്മൾ സ്പീക്കർ, രണ്ട് സ്പീക്കറിക്ക് ഒരു നാല് കണക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബോർഡിൽ, അത് നമ്മളിന്ന് സ്പീക്കറിൽ കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് സ്പീക്കറിലത്തെ പോസിറ്റീവിക്കും നെഗറ്റീവ് നെഗറ്റീവിക്കും കൊടുക്കാം രണ്ട് സ്പീക്കറിലേക്കും. അപ്പോൾ ദാ ഗായ്സ് നമ്മുടെ സ്പീക്കറിൻ്റെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാതും കഴിഞ്ഞു, കണക്ഷൻ കൊടുത്താൽ. ഇതും കൂടി കഴിഞ്ഞാൽ സ്പീക്കർ ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യമുള്ള ഒരു പെട്ടിയാണ്. പെട്ടി നമ്മൾ ബ്ലാക്ക് ചാർട്ട് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ആ പെട്ടിയുമ്പോൾ നമ്മൾ രണ്ട് ദ്വാരം ഇടണം, രണ്ട് അവിടെ സ്പീക്കറിൻ്റെ കവറിൻ്റെ ഒരു വലുപ്പത്തിൽ രണ്ട് ഓട്ട ഉണ്ടാക്കാം. നമ്മളുണ്ടാക്കിയ ഓട്ട അതായത് ഇങ്ങനെ ഉണ്ട് ഫ്രണ്ട്സ്, കാര്യമൊക്കെ ഉണ്ട. കാരണം നമ്മൾ അത് വെച്ച് കവർ ചെയ്യുമല്ലോ, പുറത്ത് കാണില്ല. ഇങ്ങനെയാണ് ഇത്ര വൃത്തിക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളു. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ സ്പീക്കർ നമ്മൾ ഇറക്കാൻ കിട്ടി. അയ്യോ, നമുക്ക് ഇപ്പോഴാണ് ഒരു പണി കിട്ടിയത്. ഇനിയിപ്പോൾ ആ വയറ് കട്ട് ചെയ്യാണ്ട് ഇതിനുള്ളിൽ കയറ്റാൻ പറ്റില്ല, കാരണം ഹോള് നമ്മളിട്ടല്ലോ. ഇനി കണക്ഷനൊക്കെ കൊടുക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ കട്ട് ചെയ്യാനേ നിവർത്തിയുള്ളൂ. നമ്മൾ രണ്ടും കട്ട് ചെയ്യാണ്, ഇതേ കട്ട് ചെയ്തു രണ്ട് സ്പീക്കറിൻ്റെ വയറ് കട്ട് ചെയ്തിട്ടൊന്ന് ഉള്ളിൽ കയറ്റിയിട്ട് നമുക്ക് ഇനി കണക്ഷൻ കൊടുക്കാം. ഇപ്പം നമ്മ അതിൻ്റെ ഉള്ളിലേക്ക് ഇനി വെച്ചിട്ടാണ് നമ്മളിനി കണക്ഷൻ കൊടുക്കുന്നത്. ഇപ്പം ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പണി ാണ് ഈ കവർ വെക്കുക സ്പീക്കറിൻ്റെ. അപ്പം നമ്മൾ നാല് സൈഡിൽ ഒരേ ഓട്ട അടിക്കുക, ചെറിയൊരു ഹോൾ സ്ക്രൂ കയറാൻ പറ്റിയ ഒരു ഹോൾ അടിക്കുക. ഹോൾ അടിച്ചിട്ടുണ്ട് നമ്മൾ. ഇനി ആ സ്ക്രൂ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതൊരു കാർഡ്ബോർഡ് ബോക്സാണ്, അതിനനുസരിച്ചിട്ടുള്ള കരുത്താണ് ഇനി കിട്ടുള്ളൂ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്താൽ മതി, ഒന്ന് ഇരിക്കണ പരാതി. ഇതിൻ്റെ പോരാത്ത രീതിയിൽ ഒന്ന് നാല് ഭാഗത്തൊന്ന് ടൈറ്റ് ചെയ്യുക. നമ്മൾ രണ്ട് സൈഡിലും നമ്മൾ ഹോൾ അടിച്ചപ്പോൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ക്രൂ ഇട്ടിട്ട്. ഇനി നമുക്ക് ഒരു ഗ്ലൂ ഗണ്ണിൻ്റെ അത്യാവശ്യമുണ്ട്. ആ ഗ്ലൂ ഗണ്ണ് നമ്മൾ എടുത്തിട്ട് ഞാൻ സ്ക്രൂവിൻ്റെ ആ ഭാഗത്തൊക്കെ ഗ്ലൂ ഗണ്ണ ഒന്ന് ചെയ്ത് കൊടുക്കാം. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നില്ല ഗ്ലൂ ഗണ്ണിൻ്റെ ആവശ്യമുണ്ടെന്ന്, ഗ്ലൂ ഗണ്ണും കൂടി ആവശ്യമുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമ്മളത് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിലൊരു ഹോൾ അടിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്ലൂടൂത്ത് ഓഡിയോ ബോർഡ് നമുക്ക് അവിടെ പിടിപ്പിക്കണം. അപ്പോൾ അതിൻ്റെതായൊരു എളുപ്പത്തിലൊരു ഹോൾ അടിക്കുക, അവിടെ പിടിപ്പിക്കുക. പിന്നെ ശരിക്കും ആവശ്യം ഒരു രണ്ട് ബാറ്ററി ആണ്, 5 വോൾട്ടിൻ്റെ 12 വോൾട്ടിൻ്റെ. ബാറ്ററി ഇല്ലാത്ത കാരണം നമ്മൾ രണ്ട് ചാർജർ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 5 വോൾട്ടിൻ്റെ ചാർജറാണ് ഇത് ആദ്യം വൈറ്റ് കാണുന്നത്. അത് നമ്മൾ ടിപ്പോഷൻ കട്ട് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മളുടെ ഇത് കട്ട് ചെയ്തിട്ടുള്ളൊരു
ചാർജർ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ മറ്റത് കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിത് ബ്ലൂടൂത്ത് ഓഡിയോ ബോഡിക്കാണ് അത് കണക്ഷൻ കൊടുക്കേണ്ടത്. ഇനി നമുക്ക് 12 വോൾട്ടിൻ്റെ ഒരു ചാർജറാണ് ആവശ്യം. ഇതുപോലത്തെ ചാർജർ ഇല്ലെങ്കിൽ സീനൊന്നുമില്ല, നമ്മുടെ സെറ്റോ ബോക്സിൻ്റെ ചാർജർ. അതുകൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. അതും 12 വോൾട്ട് തന്നെയാണ്, രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി നമ്മൾ ബ്ലൂടൂത്ത് ഓഡിയോ ബോർഡിൻ്റെ നമ്മൾ ഒരു വയറുണ്ടല്ലോ, നമ്മൾ കണക്ഷൻ ഒന്ന് കൊടുക്കാൻ പറ്റുന്ന വയറ്, ആ വയറ് നമ്മൾ 5 വോൾട്ടിൻ്റെ മറ്റേ അഡാപ്റ്റർ ഇല്ലേ, ചാർജറിൻ്റെ അഡാപ്റ്ററായിട്ട് ഒന്ന് ബന്ധിപ്പിക്കാം. ഒന്ന് കണക്ഷൻ കൊടുക്കുക, ആ കണക്ഷൻ നമ്മൾ കൊടുത്തു, നമ്മൾ ബ്ലാക്കും റെഡും നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ 12 വോൾട്ടിൻ്റെ ആ എടുക്കുക, നമ്മൾ ആ ബോർഡിൻ്റെ 12 വോൾട്ടിൻ്റെ നമ്മൾ ആദ്യം നമ്മൾ അയൺ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും നമ്മുടെ 12 വോൾട്ടിൻ്റെ ചാർജറും കൂടിയിട്ട് ഒന്ന് കണക്ഷൻ കൊടുക്കുക. അപ്പോൾ ഇതോടുകൂടിയിട്ട് നമ്മുടെ എല്ലാ കണക്ഷൻസും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കണക്ഷൻ കൊടുത്തുള്ള എല്ലാ ഭാഗത്തും ഒന്ന് ടാപ്പ് ചെയ്യുക, ഒരു ഉറപ്പിനാണ്, അല്ലെങ്കിൽ നമുക്ക് അവസാനം വെച്ചിട്ട് നമുക്കൊരു പണി കിട്ടിയാലോ. അപ്പോൾ നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്പീക്കർ ഏകദേശമല്ല മുഴുവനായിട്ട് നമ്മുടെ സ്പീക്കർ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളൊന്ന് ഇതിൻ്റെ ഉള്ളിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം നമുക്ക് എവിടെയാണ് പ്രശ്നങ്ങളെന്നൊക്കെ ഒന്ന് അറിയണം വെച്ചെങ്കിൽ എന്തെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബോർഡ് നമ്മളൊരു ഭാഗത്തൊന്ന് ടാപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന ആ വയറ് പോകണ ആ പാത്ത് ഉണ്ടല്ലോ, ആ പാത്തിൽ നമ്മൾ വയറൊക്കെ ഒന്ന് ഉറപ്പിക്കുക. കാരണം ഇനി ഇങ്ങോട്ട് വലിക്കുമ്പോഴൊന്നും ആ വയറും ഇങ്ങോട്ട് പോരരുത്. അപ്പോൾ കുറച്ച് അത്യാവശ്യം കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ അതൊന്ന് ഉറപ്പിക്കുക, അവിടെ ഒന്ന് ഗ്ലൂ ഗണ് വെച്ചിട്ട്. അപ്പം എല്ലാതും ആയിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ഈ ബോക്സ് ഒന്ന് അടക്കുക എന്നുള്ളൊരു പരിപാടിയാണ് ഇനിയുള്ളത്. ബോക്സ് അടക്കുക, ഇനി അതിലൊന്നൊരു ടാപ്പ് അടിച്ചിട്ട് നമ്മൾ ഒന്ന് ഗൺ മറ്റേ പശ ഇട്ടാം, അല്ലെങ്കിൽ ടാപ്പ് അടിക്കുക, ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടൊന്ന് അവിടെ ഒട്ടിക്കുക. നമ്മൾ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചിട്ട് അതിന് മേലെ ഒരു ടാപ്പ് ഒട്ടിക്കുക എന്നുള്ളൊരു പ്ലാനാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞു, ടാപ്പ് അടിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പീക്കർ അവസാനം ഇങ്ങനെ ആയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നമ്മൾ വിചാരിച്ചതിനായിട്ട് ഉഷാറായിട്ടുണ്ട്. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒന്ന് നോക്കണം, എങ്ങനെയാണ് ഇതെന്നൊന്ന് നോക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ സ്പീക്കർ നമുക്ക് പ്രവർത്തിപ്പിക്കാം. എന്തോ ലൈറ്റൊക്കെ കത്തിയിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ സംസാരിക്കണമൊക്കെ ഉണ്ട് മൂപ്പര്, ബ്ലൂടൂത്ത് മോഡ് എന്നൊക്കെ പറയുന്നത് മൂപ്പര്. അപ്പം നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ കണക്ട് ചെയ്ത് നോക്കാം, പ്രശ്നമൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ. ജിയോയിലാണ് നമ്മൾ വെച്ചോക്കണ പാട്ട്, അംബാനി ചതിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കണക്റ്റ് ആയിട്ടുണ്ട് ജിയോ. അപ്പോൾ നമ്മളിനി പാട്ട് വെക്കാൻ പോവാണ്. പാട്ട് ദേ വന്നു. Everybody knows that I'm breaking down. Everybody knows I ain't faking now. Everybody knows my heart's faking now. Yeah, she hates me now. I made mistakes, but now I don't ever wanna be alone. I don't really ever feel at home. On my own, in the zone. That's the only way I know. Feeling low, about to blow back up. Here I'll never let the doubt creep in. Gotta pop a couple more aspirin. I don't think I'll ever let you in. Easier to break it off. Hoppin' on that, on that. ആദ്യത്തെ വീഡിയോ വിജയകരമായി നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കാരണം സംഭവം കുഴപ്പമില്ലാണ്ട് പാട്ടൊക്കെ പാടി ഉഷാറായിട്ട് മൂപ്പര് മൂപ്പരുടേതായ പണി ചെയ്തു, ഞങ്ങൾ ഞങ്ങളുടേതായ പണി ചെയ്തു. ഇനി നിങ്ങളുടെ പണിയാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ അടുത്ത വീഡിയോസ് ഇടാനുള്ള പ്രചോദനമായിട്ട് എന്ത് കമൻ്റ് ആയാലും ഇട്ടോ, കുഴപ്പമില്ല. ഇനിയിപ്പം മോശം പിടിച്ച കമൻ്റ് അല്ല, നല്ല നമ്മളെ പരമാവധി സപ്പോർട്ട് ചെയ്യുന്ന കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ, എല്ലാവരും നമ്മുടെ എന്തെങ്കിലും പോരായ്മകളുണ്ട് അടുത്ത വീഡിയോ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ട് ചെങ്കിൽ അങ്ങനെ പറയുക. അതൊന്നും നമുക്കൊരു വിഷയമുള്ളതല്ല, കാരണം അടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനമായിട്ടാണ് മാറുക. പരമാവധി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്, നല്ലൊരു വീഡിയോ ചെയ്തിട്ട് ഞങ്ങൾ വരാം.